ഹൃദയപക്ഷം, ഡോക്ടർ മുഹമ്മദ് ഫരീദ് ടിപി, ഒരു മുഖപുര. 2016 സെപ്റ്റംബർ 1 മുതൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാളായി ചുമതലയേറ്റ ഡോക്ടർ മുഹമ്മദ് ഫരീദ് സാറിന്റെ സവിശേഷ സാന്നിധ്യം സമ്മാനിച്ച നല്ല അനുഭവങ്ങൾ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ യാത്രയയപ്പ് വേളയിൽ പങ്കുവയ്ക്കുകയാണ്. കാര്യങ്ങൾ വിവേചിച്ചറിയുകയും തീരുമാനങ്ങൾ നീതിയുക്തം നിർവഹിക്കുകയും ചെയ്തു എന്ന ചാരിതാർത്ഥത്തോടെയാണ് ഇനിയൊരു കൂടുമാറ്റം. ഓരോ പുലരിയും അസ്തമയത്തിന് വഴിമാറുന്നു. അസ്തമയം ഉദയത്തിനും അവിരാമമായ ആവർത്തനമാണത്. കാലം അവിടെ മുഖഛായ തേടുന്നു, രൂപവും ഭാവവും കൈക്കൊള്ളുന്നു. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവാത്സല്യത്തിന്റെ അടിത്തറയിലാണ് WMO പടുത്തുയർത്തിയത്. എന്നാൽ വിദ്യാഭ്യാസ ജീവകാരുണ്യ വഴികളിലെ നിസ്വാർത്ഥ പരിശ്രമങ്ങൾ കാരണം എത്രയോ മനസ്സുകളിൽ വേരൂന്നി നിൽക്കുന്ന വികാരമാണിന്ന് WMO. 1995 WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യാഥാർത്ഥ്യമായതും ഒരുപറ്റം ആളുകളുടെ ദീർഘവീക്ഷണത്താലാണ്. പ്രിയപ്പെട്ട ജമാൽക എന്ന മഹാമാനുഷിയുടെ സ്വപ്നവും ദൃഢനിശ്ചയവും ഈ കലാലയത്തെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി. നിറമിഴികളോടെ ആ സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും നമുക്ക് ഓർമ്മിക്കാം. ഓരോ കാലഘട്ടത്തിലെ സ്ഥാപന മേധാവികളുടെയും വിവിധങ്ങളായ കഴിവുകൾ സവിശേഷ പുരോഗതി കൈവരിക്കാൻ ഈ കലാലയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ പരിമിതികളും പ്രതിസന്ധികളും വകവയ്ക്കാതെ ഫരീദ് സാറിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ടീം വർക്കാണ് സർവമേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചത്. നിലവിലുള്ള കോഴ്സുകൾക്ക് തന്നെ പരിമിതമായ സൗകര്യങ്ങൾ കാരണം പ്രയാസപ്പെടുമ്പോൾ പുതിയ നിരവധി കോഴ്സുകൾ ഏറ്റെടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ചലഞ്ച് ആയിരുന്നു. വിശാലമായ നിരവധി ക്ലാസ് മുറികൾ, വിപുലമായ ഓഡിറ്റോറിയം, കോൺഫറൻസ് ഹാൾ, ഡിജിറ്റൽ സ്റ്റുഡിയോ, മഴവെള്ള സംഭരണി, വിപുലമായ ഊർജ സ്രോതസ്, ഫയർ റെസ്ക്യൂ സംവിധാനം, കളിസ്ഥലം എന്നിവയുടെ നിർമ്മാണവും വിവിധ ലബോറട്ടറികളുടെ നവീകരണം, ക്യാൻറ്റീൻ വിപുലീകരണം തുടങ്ങി പലതും തന്റെ നിശ്ചയദാർഢ്യത്തോടെ സമയബന്ധിതമായി പൂർത്തീകരിച്ചതും മറ്റനേകം കൊച്ചു കൊച്ചു പദ്ധതികളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതെല്ലാം നൂതന സാങ്കേതിക മാർഗങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു. ഒരു മികച്ച അക്കാഡമീഷ്യൻ, അഡ്മിനിസ്ട്രേറ്റർ എന്നതിലുപരി ഒരു IT വിദഗ്ധൻ കൂടിയായിരുന്നു ഫരീദ് സാർ. കോളേജിന് ഒരു ഡൈനാമിക് വെബ്സൈറ്റ് നിർമ്മാണം, ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, കമ്മ്യൂണിക്കേഷന് ഏറ്റവും നൂതനമായ പ്ലാറ്റ്ഫോം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും പരിചിതമാക്കി തരുന്നതിലും അദ്ദേഹം വിജയിച്ചു. വിവിധ മത്സര പരീക്ഷകളായ ഗേറ്റ്, JEE, കുസാറ്റ്, ഐസർ, കീം, നീറ്റ്, PSC തുടങ്ങിയവയ്ക്ക് സെന്റർ അനുവദിച്ചതിലും അദ്ദേഹത്തിന്റെ കഴിവും താല്പര്യവും പരിഗണിച്ചുകൊണ്ടാണ്. കേരളത്തിലെ അപൂർവം കോളേജുകളിൽ മാത്രമായി അനുവദിച്ച UGC സ്ട്രൈഡ് പ്രൊജക്ട് കോളേജിന്റെ മികവായി പരക്കെ അംഗീകരിച്ചു. IEDC, YIP പോലുള്ള സർക്കാർ സംരംഭകത്വ പരിപാടികളിൽ ശ്രദ്ധേയമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിയത് വലിയ നേട്ടമാണ്. ഇൻഡസ്ട്രിയൽ കൊളാബറേഷനും വിവിധ സ്ഥാപനങ്ങളുമായുള്ള ധാരണപത്ര കൈമാറ്റവും കോളേജിന് ഏറെ ഗുണം ചെയ്തു. രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും വലിയ ആത്മവിശ്വാസവും കൂടുതൽ അവസരങ്ങളും സൃഷ്ടിക്കാനുതകുന്ന ബിരുദദാന ചടങ്ങുകൾ ശ്രദ്ധേയമായി. കോളേജിന്റെ UGC NAC അക്രഡിറ്റേഷൻ പുനഃസ്ഥാപിക്കുന്നതിന് നടത്തിയ ടീം വർക്ക് ഫലം കണ്ടത് ഏറെ ആശ്വാസമാണ്. കൂടുതൽ ഗ്രേഡിന് അർഹതയുണ്ടായിട്ടും A ഗ്രേഡ് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. സ്ഥാപനത്തെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന ഏത് വിഷയങ്ങളിലും നിതാന്ത ജാഗ്രത പുലർത്തിയും ഇടപെട്ടുമുള്ള ശൈലി ഏറെ വിമർശനങ്ങൾക്ക് വിധേയനാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഫറൂഖിലേക്ക് താമസം മാറിയത് അവിടം തന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അനുകൂല സാഹചര്യമുള്ളതുകൊണ്ടാകാം. പഠനകാലത്ത് MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവായത് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തി. പിന്നീട് പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കരസ്ഥമാക്കി. വർഷങ്ങളായി റിസർച്ച് ഗൈഡായി തുടരുന്നു. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക രാജിവെച്ച് ഫോർഡ് മോട്ടോർ ക്രെഡിറ്റ് കമ്പനിയിൽ ജനറൽ മാനേജറായി ചുമതലയേറ്റു. 50-ലധികം ദേശീയ അന്തർദേശീയ പബ്ലിക്കേഷൻ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. പ്രവൃത്തി പഥത്തിൽ പതറിച്ചകളും പാളിച്ചകളും പറ്റാത്തവരില്ല. പക്ഷേ ഓരോ വീഴ്ചയിൽ നിന്നുമുള്ള ഉയർച്ചയിലാണ് മഹത്വത്തിന്റെ മൂല്യം മാറ്റുരയ്ക്കപ്പെടുന്നത്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.